ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന കർത്താവിൻ്റെ സുവിശേഷം ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം. പിടിക്കപ്പെട്ട വ്യഭിചാരിണി. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരീസയരും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രൈസ് ലോർഡ്. നമുക്കൊരു നിമിഷം ഈ വചനം കർത്താവ് നമുക്ക് വചനത്തിൻ്റെ ഉൾക്കാമ്പ് ചുരുൾ നിവർത്തി പ്രകാശം പരത്തി നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി ദിവ്യകാരനാഥൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് കുറെയെങ്കിലും വെളിപ്പെടുത്തി തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. ഹാലലുയ്യ 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 യേശുവേ നന്ദി. ഹാലലുയ്യ ഹാലലുയ്യ യേശുവേ ആരാധന. ഹാലലുയ്യ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലലുയ്യ. പ്രൈസ് ലോർഡ്. ഇരിക്കുക. ഈ വായിച്ചു കേട്ട ഭാഗത്ത് നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 12-ാം വചനത്തിലാണ് മോശയുടെ നിയമത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഇവർ ഈ പരീശേര നിയമത്തിനും പറയുകയാണ്, മോശയുടെ നിയമത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വ്യഭിചാരിണിയെ വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്ത് പറയുന്നു? ഈശോ അതിൻ്റെ മറുപടി ഒരു എതിർ ചോദ്യമായിട്ട് അവരോട് ചോദിക്കുകയാണ്. ഈശോ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്ന ഈശോ എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരം ചോദിക്കുന്നത് എന്ന് ഈശോ നേരത്തെ കണ്ടിരുന്നു. തിരുവചനം അതുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണെന്നുള്ളത് വസ്തുത ഈശോ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ തുമ്പോണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. മോശയ്ക്ക് കൊടുത്ത നിയമം നമുക്കറിയാം, 10 പ്രമാണങ്ങൾ. സീനായ മലയിൽ വെച്ച് കൽപ്പലകളിൽ തൻ്റെ വിരൽ കൊണ്ട് എഴുതി ഏൽപ്പിച്ചു എന്നാണ് സംഖ്യയുടെ പുസ്തകത്തിൽ പറയുക. തൻ്റെ വിരൽ തുമ്പ് കൊണ്ട് കൽപ്പലകളിൽ എഴുതി മോശയെ ഏൽപ്പിക്കുകയാണ് ജീവിച്ചത്. തൻ്റെ 10 കൽപ്പനകൾ ഇപ്രകാരമുള്ള കൽപ്പനകൾ: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മോശയുടെ നിയമത്തിൽ എഴുതിയതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ അന്നത്തെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ച് കലഹങ്ങൾ മൂത്തപ്പോൾ അവരുടെ ഹൃദയം കാഠിന്യ നിമിത്തം മോശ ചില അഡീഷണലുകൾ, കൂട്ടിച്ചേർക്കൽ അവിടെ നടത്തിയിരുന്നു. എന്നാൽ ദൈവം മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവിടെ എഴുതിയിരുന്നതെന്ന് തിരുവചനം ഉൽപ്പത്തി പുസ്തകം തൊട്ടിങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു. അവൻ കുനിഞ്ഞ് വിരൽ തുമ്പ കൊണ്ട് നിലത്തെഴുതുകയായിരുന്നു. എന്തായിരുന്നിരിക്കാം അവൻ എഴുതിയത്? ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പരിശുദ്ധാർക്കും ഞാനിപ്പം അച്ഛനുമായിട്ട് പങ്കുവെച്ചു. എന്തായിരിക്കാം ഈശോ അങ്ങനെ എഴുതിയത്? കർത്താവ് ഒരു പുതിയ കൽപ്പന നമുക്ക് നൽകിയില്ലേ? 10 കൽപ്പനയും 2 കൽപ്പനയായിട്ട് സംഗ്രഹിച്ച് അവിടെ നിന്ന് നൽകി. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, അതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന 2 കൽപ്പനയിൽ അവിടുന്ന് എല്ലാം സംഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇവരുടെ മോശയുടെ നിയമത്തിൽ പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ കല്ലെറിഞ്ഞു വന്നാൽ ആ ശിക്ഷയോടുകൂടി തന്നെ അവളുടെ ആത്മാവ് നശിച്ചു പോകുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടിയല്ല കർത്താവ് വന്നത്. നിയമത്തെ പൂർത്തീകരിക്കുവാൻ വന്ന കർത്താവ് എപ്രകാരമാണ് നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. എല്ലാവരെയും രക്ഷിക്കുക,
പാപികളെ എല്ലാവരെയും രക്ഷിക്കുക, പാപികളെ തേടി വന്ന കർത്താവ് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് വന്നത്, എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടി. അനുതാപത്തിലൂടെ യേശുവിലൂടെയുള്ള രക്ഷ എല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈശോ മറുചോദ്യം ചോദിക്കുകയാണ്. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എല്ലാവരും പാപികളാണെന്നുള്ള വസ്തുത മറന്നുകൊണ്ടാണ് കർത്താവിന്റെ മേൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞാൽ ഇവൻ രക്ഷകനല്ല. മോശയുടെ നിയമമാണ് ശരി. ആടി ചെയ്ത അവരുടെ അന്നത്തെ കാലത്തെ സാഹചര്യത്താലെ കൂട്ടിച്ചേർക്കപ്പെട്ട കലഹങ്ങൾ വർദ്ധിച്ചപ്പോൾ വ്യഭിചാരിണിയെ പരസംഗം കൂടാതെ ഉപേക്ഷിക്കരുതെന്ന് കർത്താവ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഹൃദയകാഠിന്യം മൂലമാണ് മോശ ഇപ്രകാരം എഴുതിയതെന്നും തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കർത്താവ് ഇവിടെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ പ്രദേശത്തുകൂടി കൂടി തന്നെ കടന്നു വന്നത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പാപികളാണെന്നും ഇതുപോലുള്ള തിന്മകൾ എല്ലാവരും പ്രവർത്തിക്കുന്നവരാണെന്നും ഈശോ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഈ വ്യഭിചാര കുറ്റത്തിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെയുള്ള പാപങ്ങൾ ചെയ്യാത്തവരാരുമില്ല എന്നുള്ള വസ്തുത കർത്താവ് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യുക. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായ സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവെ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ് വന്നത് വിധിക്കുവാൻ വേണ്ടി അല്ലായിരുന്നു. വിധി നടക്കുന്നത് അന്ത്യവിധി സമയത്താണ്, ന്യായവിധി സമയത്താണ് വിധി നടക്കുക. അതുകൊണ്ടാണല്ലോ കർത്താവ് സുവിശേഷം ഒരിക്കൽ പറഞ്ഞിരിക്കുക, നല്ല വിത്തല്ലേ വിതച്ചത്, കളകൾ ഇതിന് എങ്ങനെ വന്നു? കളകൾ ഞങ്ങൾ പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, വേണ്ട, അത് കൊയ്ത്തുകാലം വരെ നിൽക്കട്ടെ. നമുക്കറിയാം ന്യായവിധിയാണ് യഥാർത്ഥമായിട്ടുള്ള കൊയ്ത്ത് എന്ന് നമുക്കറിയാം. ആ കൊയ്ത്ത് വരെ ആരും ആരെയും വിധിക്കുവാനായിട്ട് കർത്താവ് അവകാശം കൊടുത്തിട്ടില്ല. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി. നമുക്ക് വിശുദ്ധ യൂദാസ്ലീഹ എഴുതിയ ഒരു ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. യൂദാസ്ലീഹ എഴുതിയ ലേഖനം, അതിലെ 8 വചനം ഇപ്രകാരം പറയുന്നത്, സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ, നമ്മൾ മിഖായേൽ മാലാവോട് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെതിരായി അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കുവാൻ തുനിഞ്ഞില്ല. സാത്താനെതിരായിട്ട് മിഖായേൽ മാലാഖ ഒരു നിന്ദാവചനം പോലും കുറ്റപ്പെടുത്തി സംസാരിക്കുവാൻ തുനിഞ്ഞില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പിന്നെയോ, കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ന്യായവിധി ശാസിക്കുക, വിധിച്ച് നരകത്തിലേക്കും നിത്യജീവനിലേക്കും വിടുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണെന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. സ്വയം വിധിച്ചിട്ട് കുറ്റം ആരോപിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ തന്നെ കാണാം. ഞാൻ എന്റെ ജീവിതത്തിലുള്ള ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് വന്നുവെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളിൽ തന്നെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴാണ് ഈ ബോധ്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കുക. ഈ വിധി എന്റെ മനസ്സിലുമുണ്ട്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ വരുവാണെങ്കിൽ, അവരുടെ കുടുംബത്തിൽ ഒരു തകർച്ച വരുവാണെങ്കിൽ, ഞാൻ ചിന്തിക്കും മോശയുടെ നിയമത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവകൽപ്പനകൾ അനുസരിക്കാത്തത് മൂലം സംഭവിച്ചിരിക്കുന്നതാണ് എന്ന് നമ്മൾ ഉള്ളിലൊരു വിധി, അങ്ങനെ വിധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളതാണ്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അച്ഛനുമായിട്ട് വന്ന് ഇത് പങ്കുവെക്കാറുണ്ട്. എന്നാൽ ആരെയും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിൽ പോലും ചിന്തിക്കുവാനുള്ള ഒരു വിധിവിശേഷം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ പുറത്തു പറയുന്നില്ലായിരിക്കും, ആരോടും പറയുന്നില്ലായിരിക്കും, ഇവർക്ക് ഇന്നുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നില്ലായിരിക്കും. എന്നാൽ ചിലപ്പം വിചാരത്തിൽ നമുക്ക് സംഭവിച്ചേക്കാം. ആ വിചാരത്താലുള്ളതൊരു പാപമാണ്, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഒരു പാപമാണ് നമ്മളിലുള്ളത്. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ആരു തന്നെയായാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല, അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ മെയിനായിട്ടും ആ കുറ്റങ്ങളൊക്കെ എന്നിലുമുള്ളതാണ്. ഞാൻ വിധിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ആ ഭാഗത്തേക്ക്, ഞാൻ ആ വിശുദ്ധിയിലേക്ക് വന്നിട്ടില്ല. കർത്താവ് പറഞ്ഞ തിരുവെഴുത്ത് പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുകയും എന്നാൽ അപ്രകാരം അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം. എന്തുകൊണ്ടാണ്? എന്റെ ഹൃദയം നിർമ്മലമല്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുക.
തീത്തോസ് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ പറയുന്ന നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, അവനൊന്നും വിധിക്കുന്നില്ല. എന്നാൽ മലിനഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല, അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ്. മറ്റുള്ളവരിൽ തെറ്റ് കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ തെറ്റ് അതേ തെറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ഹല്ലേലൂയ. ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം പ്രതിഫലിച്ച് കാണാം, നമ്മളെ പൂർണ്ണമായിട്ട് കാണാം, നമ്മളെ കാണിക്കുവാൻ വേണ്ടി. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു കണ്ണാടിയിൽ നോക്കിയതുപോലെ തന്നെ നമുക്ക് സ്പഷ്ടമായിട്ട് നമ്മുടെ കുറവുകൾ കാണിച്ചു തരികയാണ് കർത്താവ്. ഹല്ലേലൂയ. ഈ തിരുവചന പ്രകാരം എനിക്ക് മനസ്സിലാകുന്നത് അതാണ്. കാരണം മറ്റുള്ളവരുടെ കുറ്റം എപ്രകാരം കാണുന്നോ, കുറ്റമായിട്ട് കാണുന്നോ, അതേ കുറ്റം ഞാനും ചെയ്യുന്നു എന്നെ തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തിയുടെ രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം പ്രകാരം പറയുകയാണ്, ഏദം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി, തന്നോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവിടുത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിച്ചുകൊണ്ട് ഏദൻ അനുഭവം, അതായത് മിശിഹ അനുഭവം, ഇന്ന് നമ്മൾ പറയുമ്പോൾ മിശിഹ അനുഭവത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. നന്മ തിന്മകളെ കുറിച്ച് ഉള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞാല് നമുക്കൊരു ജഡ്ജ്മെന്റിനുള്ള യാതൊരു അവകാശവും ദൈവം തന്നിട്ടില്ല, ഒരു അധികാരവും തന്നിട്ടില്ല മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ. ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ എന്ന് നിരൂപിക്കുവാനുള്ള ഒരു അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. പ്രഭാഷകരിൽ പറയുന്നുണ്ട്, ദൗർഭാഗ്യം ഭാഗ്യമായിട്ടും ഭാഗ്യം ദൗർഭാഗ്യമായിട്ടും മാറ്റുവാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. പ്രഭാഷന്റെ 19 അധ്യായത്തിലെ 9 വചനമാണ്, ദൗർഭാഗ്യത്തെ ഭാഗ്യമായിട്ടും ഭാഗ്യത്തെ ദൗർഭാഗ്യമായിട്ടും മാറ്റാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. അപ്രകാരമാണെങ്കിൽ നന്മ തിന്മകളെ കുറിച്ച് ഉള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. കാരണം അതേ തെറ്റ് തന്നെ നീ ചെയ്യുകയാണ്, നീ ഒരു വിധി പ്രസ്താവന നടത്തുകയാണ്. അന്ത്യവിധിയിൽ മാത്രമാണ് കർത്താവ് വിധി നടത്തുക, അതിനു മുമ്പ് ആർക്കും പശ്ചാത്തപിച്ച് മാനസാന്തരത്തിലേക്ക് രക്ഷാനുഭവത്തിലേക്ക് വരുവാൻ എല്ലാവർക്കും കർത്താവ് അവസരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിധിക്കുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ 1 സാമുവേൽ 2:3 ഇപ്രകാരം പറയുന്നു, കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. ഓരോരുത്തരുടെയും പ്രവർത്തികളെ വിലയിരുത്തുന്നത് കർത്താവാണ്. അവന്റെ പ്രവൃത്തി മോശമാണ് അല്ലെ, ഇന്നയാളിന്റെ പ്രവൃത്തി മോശമാണെന്ന് എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല. ആ പ്രവർത്തികളെ എല്ലാം വിലയിരുത്തുന്നത് കർത്താവാണെന്ന് 1 സാമുവേൽ 2:3 പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. എന്നാല് ജീവൻ നശിപ്പിക്കുവാൻ, സമർത്ഥമായ ജീവനിലായിരിക്കുന്ന ദൈവമക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി വന്ന സാത്താൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചിരിക്കുകയാണ്. വചനം പറയുന്നു, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. വെറും ഒരു പാമ്പല്ലാതെ ഒരു സർപ്പത്തിന്, ഒരു സർപ്പം എന്ന് പറഞ്ഞാൽ ഒരു രാജിന്റെ സാത്താന്റെ പ്രതീകമാണത്, തിന്മയുടെ ശക്തിയാണത്. ആ തിന്മയുടെ ശക്തി നമ്മുടെ വിചാരവികാരങ്ങളെ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി, ദൈവികമല്ലാത്ത ചിന്തകൾ നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി. ഇപ്പൊ തിന്മ ഇപ്രകാരം പറയുന്നു, സാത്താൻ ഹവായോട് പറഞ്ഞു, സർപ്പം ഹവായോട് പറഞ്ഞു, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് നന്മയും തിന്മയും വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നരുതെന്ന്. കാരണം ഈ ജഡ്ജ്മെന്റ് എന്നുള്ളത് ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. അത് സാത്താനെ തിരിച്ചറിയാം, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ളത് ആ വിശേഷം, ആ വലിയൊരു തന്ത്രം കൗശലം ഈ സാത്താൻ മനുഷ്യ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്, ദൈവത്തെ പോലെ ആകുവാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട്. അതിലേക്കാണ് ദൈവത്തിന്റെ ഈ വചനത്തെ ധിക്കരിക്കുമ്പോൾ, നമ്മൾ വിധി പ്രസ്താവിക്കുമ്പോൾ സംഭവിക്കുക. ഉൽപ്പത്തിയുടെ തന്നെ 8:21 ഇപ്രകാരം പറയുന്നുണ്ട്, തുടക്കം മുതലേ മനുഷ്യന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞാണിരിക്കുന്നത്. ഇവൻ ഈ ദൈവകൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട്, അനുസരണമില്ലാതെ ദൈവത്തെ ധിക്കരിച്ച് ഈ നന്മതിന്മയുടെ വൃക്ഷത്തിലെ ഫലം തിന്നിട്ട് എന്ത് സംഭവിച്ചു? ആ തിരുവചനം പറയാൻ ഉൽപ്പത്തി 8:21, തുടക്കം മുതലേ മനുഷ്യന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞാണിരിക്കുന്നത്, നന്മയിലേക്കല്ല. നന്മതിന്മയുടെ വൃക്ഷത്തിലെ ഫലമാണ് ഇവൻ പറിച്ചു തിന്നതെങ്കിലും നന്മയല്ല അവൻ കാണുക, അവനവിടെ എപ്പോഴും എണ്ണുക തിന്മയാണ്. ഒരു വിധി പ്രസ്താവിക്കുമ്പോഴും ഒരു മനുഷ്യന്റെ നന്മയെക്കുറിച്ച് പറയുന്നൊരു ഭാരം, നന്മയെക്കുറിച്ച് ദേശം പോലും പറയാതെ അഥവാ ഒരു നന്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം തിന്മയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്റെ അന്തരംഗം ആദ്യം മുതലേ തിന്മയിലേക്ക് ചാഞ്ഞാണിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോവാം.
മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. ആ എട്ടാമധ്യായം അന്യരെ വിധിക്കരുത്, ഏഴാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയാം എന്നെങ്ങനെ പറയും? കപടനാട്ടിക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, സാത്താന്റെ കൗശലത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി. കർത്താവ് തന്നെ പറഞ്ഞോട്ടെ, അവൻ വന്നിരിക്കുന്നത് കൊള്ളാനും മോഷ്ടിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും സമർത്ഥമായിട്ട് നൽകുവാനുമാണ്. സമർത്ഥമായ ജീവൻ നമ്മൾ ആസ്വദിക്കുന്നത് ഇഷ്ടമില്ലാത്ത സാത്താൻ തിന്മയുടെ ശക്തിയാണ് ഇപ്രകാരം ചെയ്യുന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. വിധി അന്തിമ നാൾ വരത്തേക്കിനാണ്, അന്ത്യവിധി നാളിലേക്കാണ്. നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യം ഇതാണ്, നമ്മൾ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ പിന്നെ ഈ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ പറഞ്ഞ കർത്താവോടുകൂടി നമ്മൾ ചേർന്ന് നിൽക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് ചില ബോധ്യങ്ങൾ നമുക്ക് തരും. ഒരുപക്ഷെ എന്റെ കുറ്റം ആരെങ്കിലും വ്യക്തികൾ പറഞ്ഞു തന്നാൽ, ആദ്യമൊക്കെ എന്റെ കുറവുകളോ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ ആദ്യം പ്രകോപിക്കപ്പെടുവായിരുന്നു, ഞാൻ ആദ്യം ദേഷ്യപ്പെടുമായിരുന്നു. എന്നെ കുറിച്ച് എപ്രകാരം പറയാം? ഗർഭാവിലായിരിക്കാം പറയാം, മനസ്സറിയാത്ത കാര്യമായിരിക്കാം, ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്തായാലും ആരുവഴിയെങ്കിലും അങ്ങനെ ഒന്ന് കേട്ടാൽ, ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാം, ആ കുറവുകൾ നമ്മളിൽ ഉള്ളതായിരിക്കാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ടൈം നോക്കുന്ന നമ്മുടെ വാച്ച് അല്ലെ, ടൈം പീസ്, അതിനകത്ത് ആ റെഗുലേഷൻ കറക്റ്റ് അല്ല എങ്കിൽ ഒന്നുകിൽ അത് കൂടുതൽ സ്പീഡിൽ പോകാം, സ്പീഡ് കൂടുതൽ സ്പീഡിൽ പോയാൽ അത് മുൻപോട്ട് പോയി, എന്താ വാച്ച് ചിലപ്പോൾ മുന്നോട്ടാണെന്ന് നമ്മൾ പറയും. എന്റെ വീച്ചിലൊരു ടൈം പീസ് ഉണ്ട്, അത് എത്ര കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഒരു മാസത്തിൽ ഒരു 5 മിനിറ്റ് എങ്കിലും അത് മുന്നോട്ട് പോകും. ഒരു 12 മാസം കൊണ്ട് ഒരു മണിക്കൂർ തന്നെ അത് മുന്നോട്ടേക്ക് പോകുന്നൊരു സ്വഭാവം കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ചില വാച്ചുകൾ വേറൊരു വാച്ചാണെങ്കിൽ അത് കുറച്ച് പുറകോട്ട് പോകും. നിശ്ചിതമായിട്ടല്ലാതെ കറക്റ്റായിട്ട് പെർഫെക്ഷനിൽ ഓടാത്ത ഒരു അവസ്ഥ നിങ്ങൾ കാണാം. ഇതുപോലെയാണ് നമ്മളിലുള്ള ഇത് വളരെ സൂക്ഷ്മമായിട്ട് റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു മെക്കാനിക്ക് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായതുകൊണ്ട് വളരെ പെർഫെക്ഷനിലേക്ക് വരുവാൻ വേണ്ടി, കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിലായതുകൊണ്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ന്യായവിധി സമയത്ത് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എനിക്കെതിരെ കുറ്റാരോപണം നടത്തിയ ഈ വ്യക്തി ദൈവത്തിന്റെ ഒരു ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച കർത്താവ്, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ച കർത്താവിനോട് ചേർന്നിരിക്കുവാണെങ്കിൽ എനിക്കിങ്ങനെ അതിനെ മനസ്സിലാക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ആ വ്യക്തി മുഖാന്തരം എന്റെ ഒരു ചെറിയ ന്യൂനത, എന്റെ ഒരു കുഴപ്പം മനസ്സിലാക്കി എനിക്ക് തരികയാണ്. കാരണം അല്ലെങ്കിൽ ന്യായവിധിയിൽ ഒരു പക്ഷേ അവിടെ അളന്നു തൂക്കി കാണിച്ച് എനിക്ക് ശിക്ഷാവിധി കിട്ടേണ്ട ഒരു കാര്യം, ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വഴി ദൈവം അത് കാണിച്ചു തരികയാണ് ഈ ഭൂമിയിൽ. ആ അതോർത്ത് ആ വ്യക്തിയെ ഓർത്ത് നന്ദി പറയാൻ, ആ വ്യക്തിയോട് വിരോധം വരുന്നതിന് പകരം ആ വ്യക്തിയെ നന്ദിയോടെ സ്മരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയുടെ ശക്തിയായ സാത്താനെതിരെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ചില ബോധ്യങ്ങളാണ്. ഞാൻ മുമ്പേ അച്ഛനുമായിട്ട് സംസാരിച്ചു, ഇപ്രകാരമുള്ള ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നതാണെന്ന് തന്നെ അച്ഛനും പറയുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തെസ്സലോനിക്കക്കാർ എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യന്മാർ അവരാണ് ദൈവത്തെ കണ്ടെത്തുന്നത്. ഇപ്രകാരം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനത്തെ നയിച്ച അതേ കർത്താവാണ്. മോശയോടും മുൾപ്പടപ്പിൽ നിന്ന് സംസാരിച്ച അതേ കർത്താവ് തന്നെയാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവ് തന്നെയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബോധ്യം തരിക. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ചില വ്യക്തികളെ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റുന്നു. അവര് വൃഥാവിലായിരിക്കാൻ പറയുന്നത് ഒരുപക്ഷെ, എന്നാലും മൈന്യൂട്ടായിട്ട് മിസ്റ്റേക്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഇപ്രകാരമുള്ള വിധിയെഴുത്തൽ ഉണ്ടാകാൻ പാടുള്ളൂ, കുറ്റാരോപണങ്ങൾ വരികയുള്ളൂ. അപ്പൊ ഈ കുറ്റാരോപണങ്ങൾ നടത്തുന്ന വ്യക്തികളെ നമുക്ക് അവരോടുള്ള സമീപനം ഇപ്രകാരം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വെറുതെ കർത്താവ് പറഞ്ഞതല്ല, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചത് വെറുതെയല്ല. കാരണം നമ്മളിലൂടെ അവരിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണിത്. ഹല്ലേലൂയ. തന്നെയല്ല, ഈ കാര്യങ്ങൾ നമ്മളെ എളിമപ്പെടുത്തുവാൻ സഹായിക്കും.
അഹങ്കാരം കൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ കുറവുകൾ മറ്റുള്ളവർ പറയുമ്പോൾ അതൊന്ന് സമ്മതിച്ചു കൊടുക്കാൻ, ഒന്ന് ഏൽക്കാനുള്ള എന്നിലുള്ള അഹങ്കാരമായിരിക്കും എന്നെ അതിനെതിർക്കുക. എന്നാൽ താഴ്മയോടെ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് എന്നിലുള്ള അശുദ്ധി അല്ലെങ്കിൽ അഹങ്കാരം അത് എടുത്തു മാറ്റി എളിമയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണുമെന്ന് പഠിപ്പിച്ച് കർത്താവിൻ്റെ മനോഭാവം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കിടയായിത്തീരും. നമ്മളെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ, ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ, ദൈവ ശുശ്രൂഷകരാക്കി മാറ്റുവാനായിട്ട് നമ്മളെ കർത്താവ് ഒരുക്കുന്നതാണ്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചന ശുശ്രൂഷ നടത്തുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോഴേ മറ്റുള്ളവരുടെ നമ്മളുടെ കുറ്റങ്ങൾ കണ്ട് വീണ്ടും ആരോപിക്കാതിരിക്കണമെന്ന്. ഇവൻ പണ്ടങ്ങനായിരുന്നു എന്ന് പറഞ്ഞുകൊള്ളട്ടെ, കുഴപ്പമില്ല. അതും പറയേണ്ടത് മറ്റു വ്യക്തികളല്ല, ഞാനും അല്ല, മറ്റു വ്യക്തികളുമല്ല, അവനവനെ തന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. എന്റെ അവസ്ഥ ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. മറ്റുള്ള വ്യക്തികൾ വഴി ഇതുപോലുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നിരിക്കത് ചിന്തിക്കുവാൻ സാധിക്കും, ആത്മശോധന ചെയ്യാൻ സാധിക്കും. സത്യമാണ്, ഈ വ്യക്തികൾ വഴി ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ വഴി കുറ്റാരോപണമോ വിധിക്കലോ നടക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി.